താതൻ യൗസേപ്പിനൊപ്പം 33 ദിവസങ്ങൾ. 24 ദിനം അധ്വാനമേശയിൽ യൗസേ പിതാവിനോടൊപ്പം ഈശോയും ജോലിയിൽ ഉത്സാഹിച്ചു പ്രവർത്തിച്ചു. വീണ്ടെടുപ്പ് എന്ന രഹസ്യത്തിലേക്ക് മനുഷ്യവ്യാപാരങ്ങളെ വിശുദ്ധ യൗസേ പിതാവ് കൂടുതലായി അടുപ്പിച്ചു എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു. വിശുദ്ധ യൗസേ പിതാവിനോടൊപ്പമുള്ള ആത്മീയ തീർത്ഥാടനത്തിലെ 24 ദിനത്തിൽ തൊഴിലാളികളുടെ മാതൃകയായ യൗസേ പിതാവിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. യൗസേ പിതാവ് തൊഴിൽ ചെയ്ത് തന്റെ കുടുംബത്തെ പോറ്റിയവനാണ്. അവിടുന്ന് തിരുക്കുടുംബത്തിന്റെ ജാഗ്രതയുള്ള സ്നേഹനിധിയായ ശിരസാണ്. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് അനേകം കൊല്ലങ്ങൾ തന്റെ അപ്പനോടൊപ്പം ജോലി ചെയ്തു. തൊഴിൽ ആദരണീയവും ദൈവത്തിന് പ്രീതികരവുമാണെന്ന് നമ്മെ പഠിപ്പിക്കാനും ജോലിയെ വിശദീകരിക്കാനുമായി അവനത് ചെയ്തു. യൗസേ പിതാവിന്റെ സ്നേഹനിർഭരമായ മാതൃകയിൽ നിന്ന് തന്റെ ജീവിതത്തിൽ ജോലിക്കുള്ള സ്ഥാനം ഈശോ കണ്ടെത്തി. ആ സ്നേഹനിധിയായ അപ്പനാകട്ടെ ദൈവത്തിനും കുടുംബത്തിനും വിനോദത്തിനും വിശ്രമത്തിനും സമയം മാറ്റിവെച്ചു. ഈശോയ്ക്ക് വേണ്ടി മനുഷ്യജീവിതത്തിലെ ഈ വശങ്ങൾ അവൻ രൂപപ്പെടുത്തി. കഠിനാധ്വാനം ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമ്പോൾ പുരോഗതിയും സമൃദ്ധിയും കൈവരുന്നു. എപ്രകാരം ഒരു കൂർമ്മ ബുദ്ധിയുള്ള ജോലിക്കാരനാകണമെന്ന് വിശുദ്ധ യൗസേ പിതാവ് നമ്മെയും പഠിപ്പിക്കും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കും. അനുഗ്രഹദാതാവായ നല്ല ദൈവമേ, ഏതു തൊഴിലും നല്ലതും മഹത്തരവുമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിത മാതൃകയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചെയ്യുന്ന ജോലികളെല്ലാം വിശ്വസ്തതയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.